കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. പിന്നെ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക്, അണികളുടെ കൊഴിഞ്ഞുപോക്ക് ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തവണത്തെ ചിന്തൻ ശിബിർ. അപ്പോൾ രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനാകണമെന്ന് ഭൂരിഭാഗം പ്രതിനിധികൾ ആവശ്യപ്പെട്ടതായുള്ള വാർത്ത ചിന്തൻ ശിബിരത്തിൽ നിന്ന് വരികയാണ്. സമിതികളിലെ ചർച്ചയിൽ ഇക്കാര്യം ഉയർന്നു വന്നു എന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി തന്നെ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അധ്യക്ഷ സ്ഥാനം ചിന്തൻ ശിബിരത്തിന്റെ അജണ്ടയിൽ ഇല്ല എങ്കിലും ചർച്ച രാഹുൽ ഗാന്ധിയിലേക്ക് നീളുന്നുണ്ടെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞത്. കോൺഗ്രസിന്റെ ചിന്തൻ ശിബിരത്തിലെ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് എം പി മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. രാഷ്ട്രീയകാര്യ സമിതിയിലെ പ്രധാനപ്പെട്ട ചർച്ചകൾ എന്തൊക്കെയായിരുന്നു? രാഷ്ട്രീയകാര്യ സമിതിയിലെ പ്രധാനമായും ചർച്ച ചെയ്തത് ഇന്ത്യ രാജ്യത്തു നിന്ന് കോൺഗ്രസ് നേരിടുന്ന രാഷ്ട്രീയമായ വെല്ലുവിളികളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ബി ജെ പി സംഘപരിവാർ ശക്തികൾ കോൺഗ്രസിനെ തകർക്കാനും കോൺഗ്രസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പലതരത്തിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതികളെ പോലും കാലുമാറ്റുന്ന ഒരു രീതിയാണ് ബി ജെ പി സ്വീകരിച്ചിരുന്നത്. പണം ഉപയോഗിച്ചും സമ്പത്ത് ഉപയോഗിച്ചു അതല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ തകർക്കാൻ ശ്രമിക്കുന്നു. അതിൽ അവരുടെ നമ്പർ വൺ ടാർഗറ്റ് കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പോൾ കോൺഗ്രസ് മുക്ത രാജ്യം എന്നുള്ള ഒരു പ്രഖ്യാപനം തന്നെ അവർ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിനെ പല സംസ്ഥാന അധികാരത്തിൽ അവർ പുറത്താക്കിയത്. രാഹുൽ ഗാന്ധി വീണ്ടും അധ്യക്ഷനാവണം എന്ന ഒരു സജീവ ചർച്ച ഈ ഗ്രൂപ്പ് ഡിസ്കഷനിലൊക്കെ ഉണ്ടായത്? തീർച്ചയായിട്ടും നേതാക്കൾ പലരും ഈ ചർച്ചയിൽ രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കണം എന്നുള്ള അഭിപ്രായം ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കെ വി തോമസിനെ പോലുള്ള ആളുകൾ പാർട്ടിയിൽ നിന്നുകൊണ്ട് മറ്റു പാർട്ടികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇടപെടുന്ന നമ്മൾ കണ്ടു, നടപടി വന്നു. ഇനി ഇത്തരം കാര്യങ്ങളിൽ പെട്ടെന്ന് നടപടി ഉണ്ടാകുന്ന സ്ഥിതിയിലേക്ക് പോകും? തീർച്ചയായിട്ടും, കാരണം കോൺഗ്രസിനൊരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം അനുസരിച്ചാണ് അദ്ദേഹത്തിന് ഒരു പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു 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 താക്കീത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനോ സസ്പെൻഡ് ചെയ്യാനോ പാർട്ടി നേതൃത്വം തീരുമാനിച്ചിരുന്നില്ല. പക്ഷേ അദ്ദേഹം ഇപ്പോൾ നടത്തിയത് ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത നടപടിയായിരുന്നു അവരുടെ എൽ ഡി എഫിൻ്റെ കൺവെൻഷൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചോദിച്ചു വാങ്ങിച്ച നടപടിയാണ് ഈ പുറത്താക്കൽ. അവസാന കാര്യം, ഈ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഒരു സംഘടന ക്ലാസ്, പാർട്ടി ക്ലാസ് പ്രവർത്തകർക്ക് കൊടുക്കണം എന്നുള്ളൊരു ആലോചന ഉണ്ടായിട്ടുണ്ട്? തീർച്ചയായിട്ടും അതെല്ലാം തന്നെ ഈ ചന്ദൻ ശിവറിൽ പരിഗണിക്കപ്പെടുന്ന വിഷയങ്ങളാണ്. അത് സംഘടനാപരമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അത് വേറൊരു സബ് കമ്മിറ്റിയാണ് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. താങ്ക് യു. എന്തായാലും രാഷ്ട്രീയകാര്യ സമിതിയിൽ കാര്യമായ ചർച്ച കോൺഗ്രസിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. സ്റ്റീഫൻ മാത്യുവിനൊപ്പം ഉദയ്പൂരിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.